ഇത് വളരെ വലിയൊരു ഗൂഢാലോചന ഇതിൽ നടന്നിട്ടുണ്ട്. കാരണം ശബരിമല സമരകാലത്ത് വിശ്വാസം തകർക്കാൻ ഇത്തരത്തിലുള്ള ഒരു വ്യാജ നിർമ്മിതി ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ആ വ്യാജ നിർമ്മിതി സർക്കാരിന് വേണ്ടി ആയിരുന്നു എന്നുള്ളതാണ് പ്രശ്നത്തെ കൂടുതൽ ഗൗരവമാക്കുന്നത്. അതുകൊണ്ട് അത് സംബന്ധിച്ച് സമഗ്രമായിട്ടുള്ള അന്വേഷണം വേണം. ഗുരുതരമായിട്ടുള്ള ക്രിമിനൽ കുറ്റമാണ് ഉണ്ടായിരിക്കുന്നത്. ഒരു മതസ്പർദ്ധയും ജാതി സ്പർദ്ധയും ഉണ്ടാക്കുന്ന തരത്തിലുള്ള നീക്കമാണ് നടന്നിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ രാജ്യത്തിന്റെ നിയമവ്യവസ്ഥയിൽ വളരെ ഗുരുതരമായിട്ടൊരു കുറ്റകൃത്യമാണ് നടന്നിരിക്കുന്നത്. ഞങ്ങളതിനെ ആ നിലയിൽ തന്നെയാണ് കാണുന്നത്. വലിയൊരു ഗൂഢാലോചന ഇതിന്റെ പിന്നിലുണ്ടായിരുന്നു. അത് ആ ഗൂഢാലോചനയ്ക്ക് പിന്നിൽ സർക്കാരും CPM നേതൃത്വവുമായിരുന്നു. അതിന് മാധ്യമങ്ങളെ അടക്കം കൂട്ടുപിടിച്ചു എന്നുള്ളതാണ് പ്രശ്നം കൂടുതൽ വഷളാക്കുന്നത്. നിയമപരമായിട്ട് ഞങ്ങളുടെ പാർട്ടിയുടെ ഒരു നേതാവ് പോയിരിക്കുകയാണ് കോടതിയിൽ. അതുമാത്രമല്ല, ഈ പ്രശ്നം രാഷ്ട്രീയ പ്രശ്നം കൂടിയാണ്. ഇതിനെ CPMഉം സർക്കാരിന്റെ വക്താക്കളും മറുപടി നൽകണം. തങ്ങൾ ആവശ്യപ്പെട്ടിട്ടാണോ മോൺസൺ മാവുങ്കലിന്റെ ഇത്തരത്തിലുള്ള ഒരു വ്യാജ ചെമ്പോല പുറത്തിറക്കിയത്? ആ വ്യാജ ചെമ്പോല ഏറ്റവും വലിയ ആധികാരിക രേഖയായി ആ കാലത്ത് CPMന് വേണ്ടിയും സർക്കാരിന് വേണ്ടിയും ഉപയോഗിക്കപ്പെട്ടിട്ടുള്ളതാണ്. പത്രങ്ങളിലും ചാനലുകളിലും സംവാദങ്ങളിലുമെല്ലാം ഈ ചെമ്പോല ഉപയോഗിക്കപ്പെട്ടു. അത് ഗവൺമെന്റിന്റെ സ്റ്റാൻഡ് വിശദീകരിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് ഇതിന്റെ പിന്നിലൊരു ഗൂഢാലോചനയുണ്ട്. ആ ഗൂഢാലോചന വിശദമായിട്ട് അന്വേഷിക്കപ്പെടണം. ഒരു ക്രിമിനൽ കുറ്റമാണ് നടന്നിരിക്കുന്നത്.